നടക്കുമ്പോൾ കിതപ്പും വിരലുകളിൽ പെരുപ്പും ഉണ്ടെങ്കിൽ ഈ രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓപ്ഷൻസ്: പ്രമേഹം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, ബി പി. ആൻസർ: കൊളസ്ട്രോൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മളിൽ പലരും കൊളസ്ട്രോൾ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ പേടിയുള്ളവരായിരിക്കും അല്ലേ. എങ്കിൽ എന്താണ് ഈ ഒരു കൊളസ്ട്രോൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊളസ്ട്രോളുകളുണ്ട്, അത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ടത്, കൊളസ്ട്രോളിനെ എങ്ങനെ അതിജീവിക്കാം എന്നെല്ലാമാണ് ഇന്നൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്, ആദ്യം തന്നെ പറയാം എന്താണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ശരീരഭാഗങ്ങളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടി ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന അവസ്ഥയാണ് പൊതുവെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പം പലരിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അമിതവണ്ണവും കൊളസ്ട്രോളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ അമിതവണ്ണമാണ് കൊളസ്ട്രോളിന് കാരണമാകുന്നത് എന്നൊരു തോന്നൽ ശരിയല്ല. കാരണം ശരീരം മെലിഞ്ഞവരിലും നല്ല രീതിയിൽ തന്നെ കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും അമിതവണ്ണവും തമ്മിൽ ബന്ധമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്, ഏതുതരം കൊളസ്ട്രോളാണ് ശരീരത്തെ, കൊളസ്ട്രോൾ ഉള്ളവർ ഏതുതരം കൊളസ്ട്രോളാണ് ശരീരത്തെ ബാധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ശരീരത്തിന് എത്രത്തോളം അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. പലരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പം ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തരം തിരിച്ചുള്ള കൊളസ്ട്രോൾ ഫലം ലഭിക്കുകയുമില്ല. കൊളസ്ട്രോൾ ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് തരം തിരിച്ചുള്ള റിസൾട്ട് തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് അതെങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം, ഏത് കൊളസ്ട്രോൾ ആണ് കൂടിയത്, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഏതൊക്കെയാണ് കൊളസ്ട്രോൾ, ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എന്നുകൂടിയാണ് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ പൊതുവെ പറയുന്നത്. ഈ ഒരു കൊളസ്ട്രോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ പ്രോട്ടീനും കുറവ് കൊഴുപ്പും അടങ്ങിയ കൊളസ്ട്രോൾ ആണിത്. ഇത് ശരീരത്തിന് ആവശ്യമാണ്, അതുകൊണ്ടാണ് നല്ല കൊളസ്ട്രോൾ എന്നൊരു ഓമന പേരിൽ ഈ ഒരു എച്ച് ഡി എൽ കൊളസ്ട്രോൾ അറിയപ്പെടുന്നത്. ഇതാണ് ഫസ്റ്റ്, ഇത് അപകടകാരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായി പറയാനായിട്ട് പോകുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് ഇത് പറയുന്നത്. ഇതിനെ പൊതുവെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് ഇത് ദോഷകരമാണ്. ഈ ഒരു കൊളസ്ട്രോളിൽ കൂടുതൽ അളവിൽ കൊഴുപ്പും കുറഞ്ഞ അളവിൽ മാത്രമേ പ്രോട്ടീനും ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയാറുള്ളത്. അപ്പം എച്ച് ഡി എൽ കൊളസ്ട്രോളിൽ കൂടുതൽ അളവിൽ പ്രോട്ടീനാണുള്ളത് എങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോളിൽ കൂടുതൽ അളവിൽ കൊഴുപ്പാണുള്ളത്. അതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. അടുത്ത ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ വി എൽ ഡി എൽ ആണ്, അതായത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് എൽ ഡി എൽ കൊളസ്ട്രോളിനേക്കാൾ കൂടുതൽ കൊഴുപ്പടങ്ങിയത്, പ്രോട്ടീൻ്റെ അളവ് വളരെ കുറഞ്ഞത്, ഇത് ശരീരത്തിന് വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഒരു ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ ആണ് ടി ജി, ട്രൈഗ്ലിസറൈഡ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ട്രൈഗ്ലിസറൈഡ്സ് കൊളസ്ട്രോൾ, അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തെ ബാധിക്കുകയും ഗുരുതര രോഗാവസ്ഥയ്ക്ക് വഴിയൊഴുക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതെല്ലാമാണ് ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ ഒരു കൊളസ്ട്രോൾ നില നിയന്ത്രിതമല്ലെങ്കിൽ അനോരോഗാവസ്ഥ ഉണ്ടാകുമെന്നതിനാൽ എല്ലായ്പ്പോഴും ഇത് നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇതിലേത് കൊളസ്ട്രോൾ ആണ് ഉള്ളത് എന്ന് വെച്ച് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അനാരോഗ്യാവസ്ഥയിലേക്ക് നമ്മൾ കടക്കുമെന്നുള്ളതാണ് സാരം. ഇനി അടുത്തയായിട്ട് പറയാനായിട്ട് പോകുന്നത്, കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്.
ആദ്യം തന്നെ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ആ ഒരു മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. അതായത് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് പറയാനായിട്ടുള്ളത് വ്യായാമം. കൃത്യമായ വ്യായാമം ചെയ്യാൻ ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ്. ദിവസവും അരമണിക്കൂർ നേരമെങ്കിലും കൊളസ്ട്രോൾ കൂടുതലുള്ളവർ നിർബന്ധമായും വ്യായാമം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിലും ഒരു പരിധിവരെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ടുള്ളത് സമ്മർദ്ദം. അമിതമായ മാനസിക സമ്മർദ്ദം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾക്കും ജീവിതശൈലികൾക്കും കാരണമാകും. അതിനാൽ സമ്മർദ്ദം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പറയാനായിട്ട് പോകുന്നത് മദ്യപാനം. മദ്യപിക്കുന്നവർ നിർബന്ധമായും തന്നെ പൂർണ്ണമായും മദ്യപാനം ഒഴിവാക്കണം. മദ്യപാനം നിങ്ങളുടെ ശരീരത്തിലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രൈഗ്ലിസറൈഡുകൾ ഉയർത്താൻ കാരണമാകും. ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുവാനും ഇടയാക്കുന്നു. പിന്നീട് അത് മദ്യപാനം പോലെ തന്നെയുള്ള പുകവലി എന്നൊരു ദുശ്ശീലം കൂടി പൂർണ്ണമായി ഒഴിവാക്കണം. പുകവലിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും കൂടാതെ ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ പുകവലി ശീലമുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. അടുത്തതായി പറയാനായിട്ടുള്ളത് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെക്കപ്പുകൾ സ്ഥിരമായി നടത്തേണ്ടതും കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാണെന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് അപകട സാധ്യതകൾ മനസ്സിലാക്കാനും സഹായിക്കും. അടുത്തതായുള്ളത് മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെയധികം അത്യാവശ്യമാണ്. അതിനാൽ മരുന്നുകൾ മുടക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരഭാരം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് കൊളസ്ട്രോൾ ഉള്ളവർ ഏതുതരം ഫുഡുകൾ കഴിക്കണം. അതായത് ഫാറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള സാൽമൺ പോലുള്ള മീനുകൾ കഴിക്കാം. സ്വീറ്റ് പൊട്ടറ്റോസ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തണം. അതിൽ കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് പാം ഓയിൽ ഒഴിവാക്കുക. ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അവക്കാഡോസ്, ഓറഞ്ച്, ബെറീസ്, ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് കൊളസ്ട്രോള് വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് കൊളസ്ട്രോള് ഹൈ ആയിട്ടുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഒഴിവാക്കേണ്ടത്, നിർബന്ധമായും ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് ആണ് പറയുന്നത്. അതായത് ഹൈ ഫാറ്റുകൾ അടങ്ങിയ ചീസ്, അതുപോലെയുള്ള മിൽക്ക് പ്രൊഡക്റ്റുകളും, പിന്നീട് ഫാസ്റ്റ് ഫുഡ്, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കന്, അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ, എഗ് യോക്ക് ഒഴിവാക്കണം. ഐസ്ക്രീംസ്, ചുവന്ന മാംസം, റെഡ് മീറ്റ്, ഇതെല്ലാം തന്നെ ഒഴിവാക്കുക. അതുപോലെ തന്നെ എണ്ണയിൽ വറക്കുന്ന ഐറ്റംസ് പൂർണ്ണമായി ഒഴിവാക്കുക. പാക്കറ്റിൽ വരുന്നത്, കടകളിൽ നിന്നും പാക്കറ്റിലാക്കി വരുന്ന ഐറ്റംസൊക്കെ ഒഴിവാക്കിയാൽ നമുക്കും ഈ ഒരു കൊളസ്ട്രോളിനെ അതിജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്കും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.